ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഗ്രീൻ പെപ്പർ 2K23. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന നാരങ്ങാക്കറിയാണ്. നമ്മുടെ കിഡിലെ നാരങ്ങാക്കറി സിമ്പിളായിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന്, അതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരത്തുള്ളൂ. കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കണേ. ഞാനിവിടെ 3 കറിനാരങ്ങയാണ് എടുത്തിരിക്കുന്നത്. വലിയ കറിനാരങ്ങയില്ല, അതാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കളർ കണ്ട് തെറ്റിദ്ധരിക്കേണ്ട, അഴുക്കാണെന്ന്. ഇതിൻ്റെ കളർ ഇങ്ങനത്തെ കളറുള്ള നാരങ്ങയാണ് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ വിളഞ്ഞ നാരങ്ങയാണ്. വേണ്ട, അത് നല്ല വൃത്തിക്ക് കഴുകി അതിൻ്റെ ആ ഇതെല്ലാം ഒന്ന് ചെത്തിക്കളഞ്ഞെടുത്തിട്ടുണ്ടേ. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ തൊലി ചെത്തിക്കളയാം. ഞാൻ എൻ്റെ തൊലി ചെത്തിക്കളയുന്നില്ല, ഈ ഒരു രീതിക്കാണ് എടുക്കുന്നത്. എന്നിട്ട് ഇത് രണ്ടായിട്ട് പൊളർന്നിട്ട് ഇതിൻ്റെ കുരുവും ആ നടുക്ക് കാണുന്നുണ്ട് വെള്ളത്തൊലി, അത് നമ്മൾ കളഞ്ഞെടുക്കണം. ഇതിൻ്റെ കുരുവ് കിടന്നു കഴിഞ്ഞാൽ ചിലപ്പം കയ്പ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് കുരുവും നമ്മൾ ആ വെള്ളപ്പാട വെള്ളത്തൊലി മൊത്തത്തിൽ കളയണമെന്നില്ല. നമ്മൾ ഈ അരിയുമ്പം വരുന്ന ആ വെള്ളയാടയില്ല, അതായത് പ്ലാസ്റ്റിക് പോലെ ഇരിക്കുന്ന ആ ഒരു സാധനം അരിയുമ്പോൾ വരുന്നത് നമ്മൾ കളയുക. അല്ലാണ്ട് നമ്മളിങ്ങനെ ലെയറായിട്ട് എടുത്ത് കളഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഉടഞ്ഞു പോവും. അല്ലാണ്ട് നമ്മൾ അരിയുമ്പോൾ വരുന്ന ആ ഭാഗങ്ങളെല്ലാം എടുത്ത് കളയുക. അതായത് ഞാൻ ഇങ്ങനെ രണ്ടായിട്ട് പൊളന്ന് നീളത്തിൽ കീറി എടുത്തിട്ടുണ്ട്. ഒരു നാരങ്ങയിൽ ഇത്രയും കുരുവും ഇത്രയും വെള്ളയാടയുമാണ് എനിക്ക് കിട്ടിയത്. അപ്പം എല്ലാ നാരങ്ങയും ഞാൻ തന്നെ ഇതുപോലെ നല്ല വൃത്തിക്ക് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതൊരു ചീനച്ചട്ടിയിലോട്ട് മാറ്റുക. ഇത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വേവിക്കാൻ വെക്കുകയാണ്. ഇതിലോട്ട് 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം എരിവുള്ള പച്ചമുളക്, ഒരുപാട് എരിവുള്ള പച്ചമുളക് അല്ല. ഇതിലോട്ട് 1 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിക്കുന്നുണ്ട്. 1 സ്പൂൺ ഉപ്പ്, പിന്നെ ഞാൻ 1/2 സ്പൂൺ മഞ്ഞപ്പൊടി ഇതിനകത്തോട്ട് ചേർക്കുന്നുണ്ട്. 1 വലിയ പീസ് കായം. കായം എന്തായാലും നമ്മൾ മസ്റ്റ് ആയിട്ട് ചേർക്കണം അച്ചാറിന്, അതുകൊണ്ട് ഞാൻ 1 വലിയ പീസ് കായം ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇത് മിക്സാക്കി വേവിക്കാൻ വെക്കുക. ഇത് നമ്മൾ ഓണത്തിന് സ്പെഷ്യലായിട്ട് സദ്യ വിളമ്പുമ്പോൾ നമ്മൾ എടുക്കും. അല്ലാണ്ട് കല്യാണത്തിൻ്റെ സമയത്ത് നമ്മൾ നാരങ്ങാക്കറി എന്ന് പറഞ്ഞ സൈഡിൽ സദ്യ വിളമ്പം മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു കറിയാണേ. അപ്പം നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക, നന്നായിട്ട് വേവിക്കണം കേട്ടോ. ഈ മഞ്ഞപ്പൊടിയിലും ഉപ്പിലും നല്ല ഇതുപോലെ നല്ല രീതിയിൽ വേവിക്കണം. നമ്മളിപ്പോൾ മഞ്ഞ കളറിലാണ് കറി വയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ നമ്മൾ മസാല, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ കടുവ് പൊട്ടിച്ച് ഒഴിക്കാവുന്നതാണേ. അപ്പം നമ്മൾ എണ്ണ ഒഴിച്ചിട്ട്, വെളിച്ചെണ്ണയാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് 1/2 സ്പൂൺ കടുക് ഞാൻ ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. കടുക് നല്ല അത്യാവശ്യം നല്ല രീതിയിൽ പൊട്ടി വരണം കേട്ടോ. പൊട്ടി വരുമ്പോഴത്തേക്ക് ഞാൻ ഇതിനകത്ത് 1 വറ്റൽമുളക് ചേർക്കുന്നുണ്ട്. നിങ്ങൾ ഈ മുളക് ചേർക്കുന്ന കണ്ടിട്ട് ഒരുപാട് എരിവ് കാണുമെന്ന് പ്രതീക്ഷിക്കേണ്ട, അത്ര എരിവ് കാണത്തില്ല. കാരണം നാരങ്ങയിൽ ഒരുപാട് പുളിയുണ്ട്, അതുപോലെ ചെറിയൊരു കൈപ്രസവും കാണും. അപ്പം നമ്മൾ അത്യാവശ്യം മുളക് ചേർക്കണം. ഇതിലോട്ട് 1 വലിയ പീസ് ഇഞ്ചിയും 1 കുടം വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് വഴിച്ചു കൊടുക്കുക. നാരങ്ങക്കറി ആയതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഇതൊന്ന് വഴിച്ച് നല്ലതായിട്ട് മൂത്തെടുക്കണം. അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അഴുക്കായി പോവും. ഇതിലോട്ട് ഞാൻ 3-4 ഇഞ്ച് കണ്ട് കറിവേപ്പില ഇടുന്നുണ്ട്. കറിവേപ്പില മസ്റ്റ് ആയിട്ട് ഇടേണ്ടതാണ്, എന്നാലേ ഒരു ടേസ്റ്റും കാണത്തുള്ളൂ. ഇത് നല്ല രീതിയിലൊന്ന് വഴിച്ചെടുക്കും. ഇതിലേക്ക് ഇപ്പം ഞാൻ 2.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആണ് ചേർത്തിരിക്കുന്നത്. സാധാ മുളക് പൊടി ചേർക്കുകയാണെങ്കിൽ ഇതിൻ്റെ പകുതി മാത്രം ചേർത്താൽ മതിയാവും. കാശ്മീരി ചില്ലി പൗഡർ ആകുമ്പോൾ നല്ലൊരു കളർ കിട്ടും. നല്ല രീതിയിൽ ഇതൊന്ന് മൂപ്പിച്ചതിന് ശേഷം 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളത്തിൽ തന്നെ ഒന്ന് നല്ല രീതിയിൽ ഇതൊന്ന് കുറുക്കി നല്ല ഒന്ന് മൂപ്പിച്ചെടുക്കണം. ചൂടുവെള്ളമാണ് ഞാനിപ്പം ചേർത്തിരിക്കുന്നത്. ഇതൊന്ന് കുറുകി വരുമ്പോൾ ലേശം ഉപ്പ്, അതായത് ഈ മുളക് പൊടിക്കൊക്കെ ആവശ്യമായിട്ടുള്ള ഉപ്പിട്ടതിന് ശേഷം നമ്മൾ 1 കപ്പ് വെള്ളം ഒഴിക്കുക. 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കും. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപ്പ് ചേർക്കാം. ഞാൻ ഇപ്പം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പ് കറക്റ്റ് ഉപ്പാണ്, അതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല. ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് 1/2 സ്പൂൺ ഉലുവാപ്പൊടിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഉലുവാപ്പൊടി ചേർക്കേണ്ടതുണ്ടെങ്കിൽ കടുവ് പൊട്ടിക്കുന്ന സമയത്ത് നമുക്ക് മുഴുവൻ ഉലുവ ചേർക്കാം. ഇതിലോട്ട് നമ്മളിപ്പം വേവിച്ച് വെച്ച നാരങ്ങ ഇടുക. വേവിച്ച് വെച്ച നാരങ്ങ ഇട്ടതിന് ശേഷം നല്ല രീതിയിൽ ഇതൊന്ന് കുക്കാക്കി ഇതിൻ്റെ വെള്ളമൊന്നും വറ്റിച്ചെടുക്കണം. കുറച്ച് വെള്ളമൊന്നും വറ്റിച്ചെടുക്കണം. പിന്നെ ഇത് വെന്ത് കഴിയുമ്പോൾ ഒന്ന് കുറുകാനും ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ അതനുസരിച്ച് വേണം വെള്ളം വറ്റിക്കാൻ. ഒരുപാട് വെള്ളം വറ്റിച്ച് കഴിഞ്ഞാൽ ഒരുപാട് കട്ടിയായി പോകും. അപ്പം ഇത് നിങ്ങൾ വെന്ത് കഴിയുമ്പോൾ എന്തായാലും ഒരു കറിയാകുമ്പോൾ കുറുകും. അപ്പം അതിനനുസരിച്ച് വേണം വെള്ളം വറ്റിക്കാൻ. ഇതിപ്പം ഞാൻ നല്ല രീതിയിൽ തിളപ്പിച്ച് ഒരു 1/4 വീതം വെള്ളം വറ്റിക്കുന്നുണ്ട്. കണ്ടെങ്കിൽ ഈ ഒരു രീതിക്ക് ഞാൻ വെള്ളം വറ്റിക്കുന്നുണ്ട്. ഇപ്പം എൻ്റെ കയ്യിൽ ശർക്കര അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഞാൻ ഇതിനകത്തോട്ട് 2 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. പക്ഷേ ശർക്കര ചേർക്കുമ്പോഴാണ് ഇതിനൊരു നല്ലൊരു ഒതൻറ്റിക് ടേസ്റ്റ് കിട്ടുന്നത്. അപ്പം ഞാൻ കൂടുതലും ഇതിനകത്ത് ശർക്കരയാണ് ചേർക്കുന്നത്. അപ്പം നിങ്ങളും ശർക്കര ചേർക്കാൻ മാത്രം ശ്രമിക്കുക. അപ്പം അതാണ്, നമ്മുടെ കിഡിലെ നാരങ്ങാക്കറി റെഡി ആയിട്ടുണ്ട്. സദ്യ സ്പെഷ്യൽ കിഡിലെ നാരങ്ങാക്കറിയാണ്. ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക്.